ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ പാർട്ടാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ നമുക്ക് ലേറ്റർ ചെയ്യാം. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പ്ലസ് വൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് നിങ്ങൾക്ക് എക്സാമായി, അപ്പോൾ പ്ലസ് വൺ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്ലസ് വൺ ഫിസിക്സ് വീഡിയോസ് നമ്മൾ ലേറ്റർ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ ആണ്. ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ, എന്താണ് ഡൈഇലക്ട്രിക്സ്, എന്താണ് പോളറൈസേഷൻ എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ തൊട്ട് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈഇലക്ട്രിക്സ്. നമ്മൾ കപ്പാസിറ്റൻസ് റിലേറ്റ് ചെയ്തപ്പോൾ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ റിലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡൈഇലക്ട്രിക്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കപ്പാസിറ്റൻസ് ഉണ്ടാകും, കെ ടൈംസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. കെ ടൈംസ് അത്രത്തോളം നമുക്ക് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഡൈഇലക്ട്രിക്സ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡൈഇലക്ട്രിക്സ്, അപ്പോൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത്, ഇനി സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലൈക്ക് ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ പോലെ ഉള്ള ഒരു, അല്ലെങ്കിൽ ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടി പോലെ തന്നെയാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കണ്ടക്ഷൻ നടത്തില്ല, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി സീറോ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ. ഈ ഡൈ ഇലക്ട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ്, ലെസ് ചാർജ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, ചെറിയ രീതിയിലൂടെ ചാർജ് ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഇവർ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. മറ്റേ ആൾ ഇലക്ട്രിക് ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും, അവോയ്ഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവിടെ ലെസ് ചാർജ്, ഇവിടെ ചാർജ്, സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഇവർ ഉണ്ടാകും. ഇവർ ഇൻസൈഡ് ഡൈഇലക്ട്രിക്സ് ചെറിയ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈഇലക്ട്രിക്സിനെ ഞാൻ കമ്പയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ്. മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൈഇലക്ട്രിക്സ് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ സിലബസിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. അതേപോലെ ഡൈഇലക്ട്രിക്സ് വെക്കുമ്പോൾ എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു നെറ്റ്, ഇതാ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ, ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു നമ്മൾ കണ്ടക്ടർ, അത് നമുക്ക് കണ്ടക്ടർ കാണിക്കാം. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും, നെഗറ്റീവ് ചാർജ്, അല്ല പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ കണ്ടക്ടർ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, കണ്ടക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് ഷുവർലി ഇവിടെ ഈ നെഗറ്റീവ് ചാർജിനൊക്കെ എങ്ങോട്ടേക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും, അവിടെ പോസിറ്റീവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതായത് ഈ നെഗറ്റീവ് ചാർജൊക്കെ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ ചാർജും, എല്ലാ നെഗറ്റീവ് ചാർജും ഈ ഒരു സൈഡിലേക്ക് വരും, അതുപോലെ എല്ലാ പോസിറ്റീവ് ചാർജും ഈ ഒരു എൻഡിലേക്ക് ഇങ്ങനെ പോകും. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ, നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആയിരുന്നുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജൊക്കെ ഈ ഒരു സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും, സിമിലർലി പോസിറ്റീവ് ചാർജ് ആ സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അതായത് എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെ കാണിക്കാം അല്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഈ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തപ്പോൾ ഇൻസൈഡ് ആ കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസൈഡ് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ്, സോറി, ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റാണ്. ആർക്ക് ഓപ്പോസിറ്റ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ ഇൻസൈഡ്, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കണ്ടക്ടർ വെക്കുന്ന സമയത്ത് ഈ ഒരു ചാർജ് എമൗണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇൻറ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റേണലി ഇൻസൈഡിൽ ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണലി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും സെർട്ടൻ ടൈമിന് ശേഷം ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതേ വാല്യൂ തന്നെ ഇൻറ്റേണലിയും അവിടെ ഡെവലപ്പ് ചെയ്യും. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡും സെർട്ടൻ ടൈമിന് ശേഷം അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് അത് വരും എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്താൽ മതി. അപ്പോൾ സെർട്ടൻ ടൈമിന് ശേഷം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡും എന്താകും,
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? സീറോ ആകും. ഓക്കെ, അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ല. ആരുടെ കേസിൽ? എക്സ്റ്റേണൽ ഫീൽഡിൽ കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പം അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതേ മാറിയിട്ട് കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നതിന് പകരം ഡൈഇലക്ട്രിക്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ? സീറോ തന്നെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാല്യൂ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ആരെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക്സിനെ പ്ലേസ് ചെയ്തു, ഡൈഇലക്ട്രിക്സിന് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഡൈഇലക്ട്രിക്സ് പ്ലേസ് ചെയ്തു. അത് തൊട്ട് മുമ്പ് പറഞ്ഞു ഡൈഇലക്ട്രിക്സ് നമ്മുടെ കണ്ടക്ടർ പോലെയല്ല. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ചാർജസോ ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സോ ഇലക്ട്രോൺസോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റേഴ്സും പോലെയോ അല്ല നമുക്കുള്ളത്. എന്തുണ്ടാവും? ചെറിയൊരു എമൗണ്ട് ചാർജ് അവിടെ ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യാൻ വേണ്ടി വിടുന്നുണ്ട്. അതായത് ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് ചാർജസ് ഇതിൻ്റെ ഉള്ളിലുണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റീവ് ചാർജ്, നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ചാർജ് കാരിയേഴ്സ് പോസിറ്റീവ് നെഗറ്റീവും ഇതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരും, അതുപോലെ പോസിറ്റീവ് ചാർജ് ഇവിടത്തേക്ക് വരും. കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല. അതായത് എക്സ്റ്റേണലി നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ടേഴ്സ് ലീസിൽ എല്ലാവരും ഫ്രീ ആണ്, അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഈ സൈഡിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡൈഇലക്ട്രിക്സിൻ്റെ കേസിൽ അത്രയൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് ഈ ഒരു സൈഡിലേക്ക് വരും. അത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കുണ്ട്. ഷുവർലി ഇവിടെയും ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നല്ല. ഡൈഇലക്ട്രിക്സിന്റെ കേസിലും ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക്സ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസൈഡ് നമുക്ക് തൊട്ടൊന്ന് പറഞ്ഞു ഈ ഇന്നനെ കൊടുക്കാം. പക്ഷേ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് എമൗണ്ടിന് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ആ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡൊന്നും ഒരിക്കലും ഇവിടെ ഉണ്ടാകുന്നില്ല. ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഇൻസൈഡിൽ ഉണ്ടാകുന്നുള്ളൂ. ഓർ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അത്രയൊന്നുമില്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ബാക്കിയുണ്ടാകും. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തായിരിക്കില്ല? സീറോ ആയിരിക്കില്ല. ആരുടെ കേസിൽ? ഡൈഇലക്ട്രിക്സിൻ്റെ കേസിൽ. പക്ഷേ നമ്മുടെ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകും. കാരണം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡും, അത് ഡയറക്റ്റ് കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡും സെർട്ടൺ ടൈമിന് ശേഷം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരും. ബട്ട് ഡൈഇലക്ട്രിക്സിൻ്റെ കേസിൽ അങ്ങനെ ഒരിക്കലും ആവില്ല. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് ഓക്കെ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവില്ല. എക്സ്റ്റേണലി ഓൾവേസ് ഗ്രേറ്റർ ആയിരിക്കും ഇന്റേണലിനേക്കാളും. അതുകൊണ്ട് തന്നെ ഒരു നോൺ സീറോ വാല്യൂ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിക്ക് കാരണമാണ് നമ്മൾ നേരത്തെ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്, നോൺ സീറോ വാല്യൂ ആണ് ഡൈഇലക്ട്രിക്സിൻ്റെ സിറ്റുവേഷൻ. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്കിതിനെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈഇലക്ട്രിക്സിൻ്റെ കേസ് തന്നെ നമ്മളൊരു മോളിക്കുലാർ ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, മോളിക്കുലാർ ലെവലിൽ പോയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആരുടെ കേസ് മാത്രം? ഡൈഇലക്ട്രിക്സിൻ്റെ കേസ് മാത്രം. ഇനി നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു മോളിക്കുലാർ ലെവലിൽ ഈ ഒരു ഡൈഇലക്ട്രിക്സിൻ്റെ പ്രസൻസ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ലെവലിൽ പോകുമ്പോൾ നമുക്ക് ജനറലി അറിയണം, ഈ മോളിക്കുലാർ ലെവലിൽ പോകുമ്പോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് പോളാർ മോളിക്യൂൾസും മറ്റൊന്ന് വരാം നോൺ പോളാർ മോളിക്യൂൾസുമാണ്. ഓക്കെ, പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും, ഈ ടേംസ് നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. പോളാർ മോളിക്യൂൾസ് എന്നതാണ് പോളാർ മോളിക്യൂൾസ്, ഇവരൊക്കെയാണ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് നോൺ പോളാർ, എന്താണ് പോളാർ മോളിക്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ്. ഓക്കെ, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇങ്ങനെ എന്ത് ചെയ്യും, ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടാകും. ഈ ഒരു രീതിയിലാണ് പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഉണ്ടാവുക. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്തായിരിക്കില്ല, കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡു നോട്ട് കോയിൻസൈഡ് വിത്ത് ഈച്ച് അദർ എന്നാണ് പറയുക. പക്ഷേ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ അത് ഈ ഒരു ഫിഗർ വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പറയാം. അത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും, അതായത് ഇവർ അത്രത്തോളം അടുപ്പിച്ചിട്ടുണ്ടാവുക ഈ ഒരു രീതിയിൽ.
മനസ്സിലായ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇവർ തമ്മിൽ ഒരു സെപ്പറേഷൻ ഇല്ല പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ എന്തില്ല സെപ്പറേഷൻ ഇല്ല ഈ രീതിയിൽ നമുക്ക് പോളാറിനെയും നോൺ പോളാറിനെയും നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അത്രത്തോളം ഓവർലാപ്പ് ചെയ്തില്ലെങ്കിൽ അത്രത്തോളം അടുപ്പിച്ചിട്ടാണുള്ളത് ഇവർ തമ്മിൽ സെപ്പറേഷൻ അവിടെ ഇല്ല പക്ഷേ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്താണ് ചെറിയൊരു സെപ്പറേഷൻ അവിടെ ഉണ്ട് അങ്ങനെ സെപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ അവിടെ ഒരു ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട് ഇനീഷ്യലി അതായത് ഇയാൾക്കൊരു ഇനീഷ്യലി ഒരു ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട് ഈ നോൺ സീറോ വാല്യൂ ആണ് പക്ഷേ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അല്ലെ ഡൈപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വേണം ഫസ്റ്റ് ചാപ്റ്ററിൽ ഓക്കെ അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൻ്റെയും സെപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ആണ് ഇവിടെ സെപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനീഷ്യലി ഇയാൾക്ക് എന്തില്ല എന്ന് പറയണം ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ഡൈപ്പോൾ മൊമെൻ്റ് നമ്മൾ പി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ഇനീഷ്യലി ഇല്ല ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്തിട്ടാണുള്ളത് ഓവർലാപ്പ് ചെയ്തിട്ടാണുള്ളത് ഇവിടെ ഇവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട് അതുകൊണ്ട് ഇനീഷ്യലി ഇയാൾക്ക് നെറ്റ് ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട് ഇയാൾക്ക് നെറ്റ് ഡൈപ്പോൾ മൊമെൻ്റ് ഇല്ല സീറോ ആണ് ഇവിടെ നോൺ സീറോ വാല്യൂ ആണ് ഡൈപ്പോൾ മൊമെൻ്റ് ഓക്കെ ഡൈപ്പോൾ മൊമെൻ്റ് എന്നുള്ള കാര്യം ഓർമ്മിക്കാം ഇനി നമുക്ക് ഇതിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലും ഇതിൻ്റെ എന്താണ് ചേഞ്ച് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാനുണ്ട് സിലബസിൽ അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം നോൺ പോളാർ എന്ന് തന്നെ തുടങ്ങാം നോൺ പോളാർ മോളിക്യൂൾ ഞാൻ എവിടെ വയ്ക്കുകയാണ് ഇനീഷ്യലി ഓക്കെ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് രണ്ടും അറ്റ് ഇതിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നോൺ പോളാർ മോളിക്യൂൾ സിസ്റ്റം ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് കൺസിഡർ ചെയ്യണം ഒരു ബോക്സ് നമുക്ക് സിലബസിലുള്ള പോലെ തന്നെ ഡിസ്കസ് ചെയ്യാം അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം അവിടെ എളുപ്പത്തിനോട്ടിട്ട് പഠിക്കാൻ വേണ്ടി പാടില്ല ഇതൊക്കെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്കൊരു നിങ്ങൾ ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരക്കാം അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളതാണ് നോൺ പോളാർ മോളിക്യൂൾസ് ഓക്കെ ആണല്ലോ ഇത് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഓക്കെ നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കൊടുത്തിട്ടില്ല ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് ഇല്ല എനിക്ക് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റിന്റെ കേസിലേക്കാണ് വരേണ്ടത് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റിന്റെ വാല്യൂ സീറോ തന്നെയാണ് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് സീറോ ആണ് കാരണം എന്താ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇവർ തമ്മിൽ എന്തില്ല സെപ്പറേഷൻ ഇല്ല ഇവർ അങ്ങനെ അടുപ്പിച്ചിട്ടാണുള്ളത് ഓവർലാപ്പ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഷുവർലി അവിടെ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് അപ്ലൈ ചെയ്താലോ ഇയാൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം ഈ നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യണം ഒ ടു എച്ച് ടു ഇവർക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് ഒ ടു എച്ച് ടു ഒക്കെ ഓക്കെ ആ ഒരു കാര്യം ഓർമ്മിക്കുക ഇനി നമുക്ക് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിലോ അതായത് ഈ ഒരു സിസ്റ്റം ഓഫ് നോൺ പോളാർ മോളിക്യൂൾസിനെ ഞാൻ നോൺ പോളാർ മോളിക്യൂൾസിനെ എവിടെ കൊണ്ടുവയ്ക്കുകയാണ് എക്സ്റ്റേണൽ ഫീൽഡ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഫീൽഡിൽ എക്സ്റ്റേണൽ ഫീൽഡിൽ ഈ നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നോൺ നമ്മൾ മോളിക്യുലാർ ലെവലിൽ ഇവരെ ഡിസ്കസ് ചെയ്യണം നമ്മൾ ഡൈഇലക്ട്രിക്സിനെ ഓവറോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഇലക്ട്രിക് ഡൈപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ തരുന്നുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ ആ ഡൈഇലക്ട്രിക്സിൻ്റെ കേസിൽ തന്നെ മോളിക്യുലാർ ലെവലിലേക്ക് വരുമ്പോഴാണ് പോളാർ മോളിക്യൂൾസിനെ നോൺ പോളാർ മോളിക്യൂൾസിനെ പഠിക്കുന്നത് അപ്പോൾ ഇനീഷ്യലി നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നെറ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ നെറ്റ് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് ഇല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം ഇനി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് അതിപ്പോ ഈ എക്സ്റ്റേണൽ ഓക്കെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നോൺ സീറോ വാല്യൂ ആണ് ആ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കൂടി ശ്രദ്ധിച്ചോക്കെ ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട് ഷുവർലി ഇങ്ങോട്ടേക്ക് ആര് വരും നെഗറ്റീവ് ചാർജിന് അല്ലെ ഈ നെഗറ്റീവ് ചാർജിന് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും പോസിറ്റീവ് ചാർജിന് നെഗറ്റീവിൻ്റെ അടുത്ത് ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവർ ഇങ്ങനെയായിട്ട് മാറും ഓക്കെ അതായത് ഇതുപോലെ ഇതാ ഇതുപോലെ ഉണ്ടാവും നമുക്ക് പോസിറ്റീവും നെഗറ്റീവ് ചാർജും ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചോ ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്താ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ചെറിയൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് ലാർജ് മോഡലല്ല ചെറിയൊരു സെപ്പറേഷൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ അവിടെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ്
സ്റ്റേറ്റ് സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്തു എന്നാണ്. അതിന് മീനിങ് അവിടെ പിന്റെ വാല്യൂ സീറോ അല്ല, നോൺ സീറോ വാല്യൂ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നല്ല, നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇവിടെ ഒരു നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവർക്ക് ചെറിയൊരു ആ മോളിക്യൂൾസ് തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഷുവർലി അവിടെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് നോൺ പോളാർ മോളിക്യൂൾസിന്റെ കേസിൽ നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ പോളാർ മോളിക്യൂൾസ്, ഓക്കെ, പോളാർ മോളിക്യൂൾസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്, നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പോളാർ മോളിക്യൂൾസ്, ഇനീഷ്യലി പോളാർ മോളിക്യൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളാർ മോളിക്യൂൾസ് ജസ്റ്റ് കാണിക്കുകയാണ്. പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഓക്കെ, ഇവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇനീഷ്യലി ഇയാൾക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ബട്ട് അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവരിങ്ങനെയാണ് ഉണ്ടാവുക, റാൻഡം ആയിട്ടാണ് ഇവർ ഉണ്ടാവുക. പോളാർ മോളിക്യൂൾസ് ഇതാ ഇങ്ങനെ റാൻഡം ആയിട്ടാണ് ഉണ്ടാവുക. സിസ്റ്റം നോക്കുമ്പോൾ ഇതാ അതിന് മീനിങ് എന്താ, ഇവിടെ ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ എന്നാണ് പറയുക. ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ ഇവിടെ ഇയാൾക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഇയാൾക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഡൈപോൾ മൊമെന്റ് ഷുവർലി ഉണ്ട്. കാരണം ഇവിടെ തമ്മിൽ സെപ്പറേഷൻ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. ഷുവർലി ഇയാൾക്കൊരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഇയാൾക്കും ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ബട്ട് ഈ ഒരു ടോട്ടലി നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ സീറോ ആണ്. കാരണം എന്താ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ്. ഇതേപോലെ ഇയാൾ നോക്കിയാൽ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോസിറ്റീവ് ഉണ്ട്, പക്ഷെ ഇയാളതാ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ഇങ്ങോട്ടേക്ക്, ഇയാൾ ഇങ്ങോട്ടേക്ക്, ഡിഫറൻ്റ് ആയിട്ട്. ഓക്കെ, ഒരാൾക്ക് ഇത് ഇയാൾക്ക് ഇങ്ങോട്ടേക്കാണ്, അത് ഇയാൾക്ക് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് ഇങ്ങനെ ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അങ്ങനെ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ബട്ട് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നോക്കുകയാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടുണ്ടാവും, മറ്റാൾ ഇങ്ങോട്ടേക്കുണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്കുണ്ടെങ്കിൽ വേറൊരാൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകും. ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ ഇത് റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്ത് തന്നെയാണ്, സീറോ തന്നെയാണ്, മനസ്സിലായോ? ഇയാൾക്ക് ഉണ്ട് ഇൻഡിവിജ്വലി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ബട്ട് നെറ്റ് ഇലക്ട്രിക് ഡൈ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് നോക്കിയാണെങ്കിൽ അതില്ല. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഇയാൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ പ്രസന്റ് ആയിരിക്കും, ആ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതിന് മീനിങ് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പോളാർ മോളിക്യൂൾസിനും ഇനീഷ്യലി ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ല. ഇനി നമുക്ക് ഇതേപോലെ ഈ പോളാർ മോളിക്യൂൾസിനെ നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ കൊണ്ടുവയ്ക്കുകയാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ്, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇതൊക്കെ ഇവർ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെ തന്നെയാണെന്നില്ല, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്. അതായത് ഇവിടെ നേരത്തെ പോസിറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായോ? പക്ഷെ ഇവിടെ എന്താ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജാണ് ഇവിടെ വരുന്നത്, ഇവിടെ നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് ഇത് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരില്ല. ഇതാ ഇവർ ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട്, സോറി, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് പോസിറ്റീവ്, ആ ഒരു രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്യും. അതിന് മീനിങ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. നേരത്തെ കേസിലാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഒക്കെ വരുമായിരുന്നു, പോസിറ്റീവ് നെഗറ്റീവ് റാൻഡമായിട്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ റാൻഡമായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് മീൻസ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നോൺ സീറോ വാല്യൂ ആകുമ്പോൾ അവിടെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പിന്റെ വാല്യൂ എന്താണ്, സീറോ, നോൺ സീറോ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ നോൺ പോളാർ മോളിക്യൂൾസിന്റെ കേസിൽ ഇനീഷ്യലി ഇയാൾക്കും ഡൈപോൾ മൊമെന്റ് ഇല്ല, ഇയാൾക്കും ഇല്ല, അതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോ ആയതാണ്. പക്ഷേ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സെപ്പറേഷൻ വന്നിട്ട് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇവിടെ കേസ് നോക്കുമ്പോൾ ഇയാൾക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇൻഡിവിജ്വലി എല്ലാവർക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട് ഫോർ പോളാർ മോളിക്യൂൾസ്, ബട്ട് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ അത് സീറോ ആണ്. ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ ആണ് ഈ ഒരു റാൻഡം അറേഞ്ച്മെന്റ് എന്നുള്ള കാര്യം അതിന്റെ കൂടെ ഓർമ്മിച്ച് നോക്കുക. ബട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് വരുമ്പോൾ, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നോൺ സീറോ ആകുമ്പോൾ ഇവരൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പരസ്പരം ക്യാൻസൽ ആയി പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ നോൺ സീറോ വാല്യൂ അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പോളാർ മോളിക്യൂൾസ് ആവട്ടെ, നോൺ പോളാർ മോളിക്യൂൾസ് ആവട്ടെ, ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് രണ്ടാൾക്കും എന്തുണ്ട്,
ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് പോളറൈസേഷൻ. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഡൈ ഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ. അപ്പോൾ ഡൈ ഇലക്ട്രിക്സ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ മോളിക്കുലാർ ലെവലിൽ വന്നപ്പോൾ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലും ആസ് വെൽ ആസ് നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലും ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. പ്രോസസ്സ് ഓഫ് ഡെവലപ്പിംഗ് അല്ലെ പ്രൊഡ്യൂസിങ് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇന്നെ മോളിക്യൂൾസ് അതിനാണെന്ന് വിളിക്കുക, പോളറൈസേഷൻ എന്ന് വിളിക്കുക. നമുക്ക് അതിനൊരു ഇക്വേഷൻ കൂടി ഒന്ന് എഴുതാം. പോളറൈസേഷൻ നമുക്ക് പി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം, ഓർ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, പി ആണല്ലോ. ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എപ്പോഴാണ് ഉണ്ടായത്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ. അപ്പോൾ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തെന്ന് എഴുതാം, ഇ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇത് ഡൈപോൾ മൊമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ആണ്. അപ്പോൾ ഈ ഒരു പോളറൈസേഷൻ കാരണം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, എപ്പോഴാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായത്? നോൺ പോളാർ ആവട്ടെ പോളാർ മോളിക്യൂൾസ് ആവട്ടെ, ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ ഷുവർലി അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം. ഇലക്ട്രിക് ഫീൽഡിന് എമൗണ്ട് നിങ്ങൾ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. സിമിലർലി പോളറൈസേഷൻ, അത് ഹൈലി പോളറൈസ്ഡ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു, ഈ ആണ് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടുയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. ദറ്റ് ഈസ് കൈ സഫിക്സ് ഇ. കൈ ഇ ഇൻഡു നമുക്ക് എപ്സിലോൺ സീറോ കൂടി കൊടുക്കാം, കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ നമുക്ക് കൈ ഇ, പണ്ടൊക്കെ കൈ ഇൻഡു ഇങ്ങനെ പറയാറുള്ളൂ. പി ഇസ് ഈക്വൽ ടു കൈ ഇ, ആണ് കൈ ഇ കൈ സഫിക്സ് ഇ ഇൻഡു പി എന്നാണ് പറയാം. ഇവിടെ ഞാൻ കൈ ഇ ഇൻഡു ഇ എന്ന് മാത്രമല്ല നമ്മുടെ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആയിട്ടുള്ള എപ്സിലോൺ സീറോ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി അപ്ഡേറ്റ്. ആദ്യമൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആദ്യം കുറച്ച് നാൾ മുമ്പൊക്കെ എൻസിആർടിന്റെ എഡിഷനിൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ന്യൂ എഡിഷനിൽ ഈ എപ്സിലോൺ സീറോ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. അപ്പോൾ പി ഇസ് ഈക്വൽ ടു കൈ ഇ ഇൻറ്റു ഇ എന്ന് മാത്രം കൊടുത്താൽ പോരാ, കൈ ഇ ഇൻറ്റു എപ്സിലോൺ സീറോ ഈ ആ മീഡിയത്തിൻ്റെ പ്രസൻസ് കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൈ ഇനെ വിളിക്കുന്നതാണ്, ആ കൈ ഇ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്നതാണ് ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി. ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി, ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. കാരണം സസെപ്റ്റിബിലിറ്റി എന്ന് പഠിച്ചാൽ പോരാ, കാരണം ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി തന്നെ പഠിക്കണം. കാരണം എനിക്ക് ഈ വരുന്ന ചാപ്റ്റേഴ്സിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും പറയാനുണ്ട്. അതുകൊണ്ട് പി എസ് ഇക്വൽ കൈ ഇ ഇൻറ്റു എപ്സിലോൺ സീറോ ഇൻറ്റു ഇ, മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അല്ലെ കൈ ഇനെ വിളിക്കുന്ന ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ആണ്. ഇയാൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ പോളറൈസേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഡൈഇലക്ട്രിക്സ് എന്താണ്, പോളറൈസേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. അതാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി പറഞ്ഞത് ഡൈഇലക്ട്രിക്സ് ആരാണെന്ന് പറഞ്ഞു, ലൈക്ക് ഇൻസുലേറ്റർ ആണ്. ബട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇവർ പാസ് ചെയ്യുന്നുണ്ട്, ലെസ് എമൗണ്ട് ഓഫ് ചാർജസ് അവിടെ പ്രസൻ്റ് ആണ്. അതിനെ നമ്മൾ മെറ്റൽസുമായിട്ട് കണ്ടക്ടേഴ്സുമായിട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ കമ്പയർ ചെയ്തു. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും എന്തുതന്നെയാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു, ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നുണ്ട്. ബട്ട് ഡൈഇലക്ട്രിക്സ് അങ്ങനെ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നോൺ സീറോ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ചെറിയൊരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാകും. ഇത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമുക്ക് പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അങ്ങനെ പോളറൈസേഷൻ കിട്ടുമെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകണം, ഡൈഇലക്ട്രിക്സിനെ മോളിക്കുലാർ ലെവൽസ് നമ്മൾ നോക്കുകയാണ്. അപ്പോഴാണ് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും വരുന്നത്. അവരെ ഡിഫൈൻ ചെയ്തു, അതിന് എക്സാമ്പിൾസ് പറഞ്ഞു. ആ അതിൻ്റെ സിറ്റുവേഷൻ നോൺ പോളാറിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട്, പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് നമുക്ക് എച്ച് ടു ഒക്കെ പറയാം. ഓക്കെ, എച്ച് ടു ഒ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളാണ് എച്ച് ടു ഒ എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കാം. മറ്റേ ഒ ടു സി ടു സി ഒ ടു ഒക്കെ അവിടെ വരും. രണ്ടാളും ഒ ടു എച്ച് ടു ഒക്കെ, ഒ ടു എച്ച് ടു ഓർമ്മിച്ചാൽ മതി. ഇവിടെ എച്ച് ടു ഒ ഒന്ന് എക്സ്റ്റേണൽ ഒന്ന് പഠിച്ചു വെച്ചോ, ഒരു എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുക. പിന്നെ ഇവർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും പ്രസൻസിലും നോക്കി, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ പോളാർ മോളിക്യൂൾസും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും നോക്കിയപ്പോൾ രണ്ട് കേസിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് തരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ ഷുവർലി അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്
പോളറൈസേഷൻ എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓർ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി സീക്വൽ കൈ ഇ ഇൻറ്റു എപ്സിലോൺ സീറോ ഇൻറ്റു ഇ ആണെന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ഇതിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൈ ഇനെ വിളിക്കുന്നത് ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്സോ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ടോപ്പിക്സോ റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട് ആണെങ്കിലും ഷുവർലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ വീണ്ടും പ്ലസ് വൺ ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്തിട്ട് പ്ലസ് വണ്ണിൽ ഫിസിക്സിൽ കംപ്ലീറ്റ് മാർക്ക് ഫുൾ മാർക്ക് 60 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.